നമസ്കാരം സ്നേഹസ്പർശം എന്ന യൂണിറ്റിലെ പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് സഹോദരശ്രുതി എന്ന കഥയാണ് സ്നേഹം സഹോദര്യം ഒത്തൊരുമ എന്നിവയിലൂടെ നേടിയെടുക്കുന്ന ബന്ധങ്ങൾ ഓരോ കുടുംബത്തിൻ്റെയും പവിത്രത നിലനിർത്തുവാൻ കഴിയും എന്നാണ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കുന്നത് ഇനി നമുക്കൊരു കവിത പഠിക്കാം പഠയണി എന്ന കലാരൂപത്തിൻ്റെ ഈ ചില്ലമാണ് പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ട എന്ന സ്ഥലം പടയണിയുടെ നാട്ടുകാരൻ എന്നറിയപ്പെടുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ പുരുഷസൂക്തം എന്ന കവിതയിലെ യുക്തി എന്ന ഖണ്ഡത്തിലെ ഒരു ഭാഗമാണ് ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിത ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയോടൊപ്പം ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട് താമരയുടെ ചിത്രമാണ് അല്ലേ വിടർന്നു കിടക്കുന്ന താമര ഇല അതോടൊപ്പം തന്നെ താമരയുടെ മുട്ട് രണ്ടു മത്സ്യങ്ങൾ മത്സ്യത്തിനടുത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കൈ ഇതാണ് നമ്മൾ കാണുന്ന ചിത്രം ഈ ചിത്രം ഒരു കുടുംബത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതായത് വിടർന്നു കിടക്കുന്ന താമര ഇല അവിടെയാണ് കുടുംബമുള്ളത് വിശാലമായ കുടുംബ അന്തരീക്ഷമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടാതെ രണ്ടു മത്സ്യങ്ങളുണ്ട് അവയിൽ ആ മത്സ്യങ്ങളുടെ അടുത്തേക്ക് നീണ്ടു കിടക്കുന്ന കൈ അല്ലേ ഇതിൽ രണ്ടു മത്സ്യങ്ങൾ ഇവിടെ മോനെയും മോളേയുമാണ് സൂചിപ്പിക്കുന്നത് ഇവരുടെ അടുത്തേക്ക് നീണ്ടു കിടക്കുന്ന ആ കൈവിരലുകൾ അച്ഛൻ്റെ അല്ലെങ്കിൽ ആ കുടുംബനാഥൻ്റെ കൈവിരലുകളാണ് തൊട്ടടുത്തായി കൂമ്പി നിൽക്കുന്ന താമരമുട്ട് അവരുടെ അമ്മയുടെ ചിത്രമാണ് കാണുന്നത് ഇനി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം കടമ്മനിട്ട രാമകൃഷ്ണൻ പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ട എന്ന ഗ്രാമത്തിലാണ് രാമകൃഷ്ണൻ ജനിച്ചത് അച്ഛൻ പടയണി ആചാര്യനായ കടമനിട്ട രാമൻ നായർ അമ്മ കുട്ടിയമ്മ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകളിലൊന്നാണ് പടയണി ഇവയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കടമനിട്ട രാമകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഈ കല ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ബിരുദ പഠനത്തിനു ശേഷം കൊൽക്കത്തയിലും മദ്രാസിലുമായിരുന്നു താമസം പിന്നീട് പോസ്റ്റൽ വകുപ്പിലായിരുന്നു ഉദ്യോഗം സ്വീകരിച്ചത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കുറത്തി കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത് മഴ പെയ്യുന്നു മദ്ളം കൊട്ടുന്നു വെള്ളി വെളിച്ചം സൂര്യശില ഗോധോയെ കാത്ത് കോഴി കാട്ടാളൻ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ ആശാൻ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അബുദാബി മലയാളി സമാജം പുരസ്കാരം ന്യൂയോർക്കിലെ മലയാളം ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം മസ്കറ്റ് കേരള സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പുരസ്കാരം എന്നിങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിൽ അർബുദ ബാധയെ തുടർന്നാണ് കടമനിട്ട രാമകൃഷ്ണൻ അന്തരിയ്ക്കുന്നത് കവിതയുടെ ആശയം പരിശോധിക്കാം ചുണ്ടിൽ കൊഞ്ഞ കൂമ്പി കുസൃതി വിരിഞ്ഞും ചുറ്റുളിപ്പള്ളമർത്തിയോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ചവച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ക്ഷീണിച്ചാണ് അച്ഛൻ കയറി വരുന്നത് ആ സമയത്ത് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന മക്കളുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത് കുഞ്ഞുമോൻ ചെറിയ മോൻ അച്ഛനെ കണ്ട ഉടനെ അച്ഛൻ്റെ ദേഹത്ത് ചാടിക്കയറുകയും തോളിൽ കൊഞ്ചലോടെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അവൻ്റെ ചുറ്റുള്ളി പോലെയുള്ള മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് അച്ഛൻ്റെ തോളത്ത് കടിക്കുന്നു ആ പാൽ പല്ലുകൾക്ക് നല്ല മൂർച്ചയുണ്ടാകും അല്ലേ കുട്ടിയുടെ പല്ല് പതിഞ്ഞ ഭാഗം ഒരു കൊച്ചു പൂവിൻ്റെ പടം വരച്ചതുപോലെയാണ് ആ അച്ഛന് അനുഭവപ്പെടുന്നത് മകൻ്റെ സ്നേഹപ്രകടനത്തെക്കുറിച്ച് കവി സൂചിപ്പിക്കുന്നത് പല്ലുകൾ കൊണ്ട് കഴുത്തിൽ പൂവിൻ്റെ ചിത്രം വരച്ചതായാണ് പിച്ച വെച്ച് തുടങ്ങിയ പ്രായമായിരുന്നു അവന് അച്ഛനെ കണ്ട സന്തോഷത്തിൽ ഓടിയെടുത്തപ്പോൾ അവൻ ഉരുണ്ടു വീഴുന്നുണ്ട് അപ്പോൾ അച്ഛനെ സ സങ്കടത്തോടുകൂടി നോക്കുന്ന ആ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഈ സമയത്ത് അച്ഛൻ മോനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്ന് നോക്കൂ നിൽക്കുമോമന കണ്ണാ നീ നിൽക്കൂ അച്ഛനെ തട്ടേ നിന്നരീകത്തിൽ നിൽക്കുമോ മന ചന്തമേ നിൽക്കൂ അച്ഛനീട് ഉപ്പൊന്നു മാറ്റട്ടെ ഉഷ്ണമാണെൻ്റെ മക്കളെ ദേഹത്ത് ഉപ്പുനാറും തുടച്ചിട്ടെടുക്കാം ഇവിടെ അച്ഛനെ കണ്ടയുടനെ ഓടിയെത്തുന്ന മകനോട് അച്ഛൻ പറയുകയാണ് അല്പം കാത്തു നിൽക്കൂ മോനെ എൻ്റെ ദേഹത്ത് വിയർപ്പിൻ്റെ ഉപ്പുഗന്ധമാണ് വിയർത്തു മുഷിഞ്ഞ ഈ വസ്ത്രം മാറ്റി വരട്ടെ എന്നാണ് ആ അച്ഛൻ മോനോട് പറയുന്നത് ആ സമയത്താണ് മകൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത് ഗീതമോൾ ഓടിയെത്തി കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു നെറ്റിയിൽ നീറി നിൽക്കൂ മഴുക്കി നെറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടച്ചു ഗീതമോൾ ഓടി വന്ന് അച്ഛൻ്റെ തോളത്ത് ചുറ്റിപ്പിടിക്കുകയാണ് ആ കൈകൾ താമരത്തണ്ടുപോലെ മൃദുവായ കൈകളായിരുന്നു ആ കൈകൾ തോളത്തിട്ടുകൊണ്ട് അച്ഛൻ്റെ നെറ്റിയിലെ വിയർപ്പു തുള്ളികളെ ഉമ്മ വച്ചുകൊണ്ട് തുടച്ചു മാറ്റുകയാണ് ചെയ്തത് കുഞ്ഞുമക്കളുടെ സ്നേഹപ്രകടനത്തിലൂടെ ആ പിതാവിനുണ്ടായ ആത്മസംതൃപ്തിയാണ് അടുത്ത വരികളിലൂടെ നമ്മൾ കാണുന്നത് നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാളം കാറ്റിനെന്ത സുഗന്ധം കറുത്ത തൂവൽ ചിക്കി കുയിരുപാടുന്നു കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കത്തനാമാഴി കക്കരയെത്തി ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായൊളിപ്പൂൺഭായി വിരിഞ്ഞു ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തെന്തുള്ളിയായി ഞാനൂറി നിൽക്കുന്നൊരുനൊടി നേരം അച്ഛനും മക്കളും തമ്മിലുള്ള ഈ സ്നേഹ നിമിഷം കണ്ട് നിർവൃതിയോടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യയെ ഒരു പ്രാർത്ഥന നാളം പോലെയാണ് ആ പിതാവിന് തോന്നിയത് തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ സ്നേഹനിധിയായ ഭാര്യ അവരെ ഒരു പ്രാർത്ഥന നാളമായിട്ടാണ് അദ്ദേഹം കാണുന്നത് പണി കഴിഞ്ഞ് ക്ഷീണിച്ചാണ് അയാൾ വീട്ടിലേക്ക് കയറി വരുന്നത് ആ സമയത്ത് സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കാനായി ഓടിയെത്തിയ മക്കൾ സന്തോഷത്തോടെ കാത്തു നിൽക്കുന്ന ഭാര്യ ആ നിമിഷത്തിൽ അയാളുടെ മനപ്രയാസങ്ങളെല്ലാം അകലേക്ക് ഒഴുകിപ്പോയതായാണ് അനുഭവപ്പെടുന്നത് തൻ്റെ മനസ്സിനെ കുളിർഘോരി അണിയിച്ച ആ നിമിഷത്തെ കവി എങ്ങനെയാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്ന് നോക്കാം കാറ്റിനെന്തു സുഗന്ധം കറുത്ത തൂവൽ ചിക്കി കുയിലുപാടുന്നു കൊച്ചുപൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റനാമാഴി കക്കരയെത്തി ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായൊളി പൂൺഭായി വിരിഞ്ഞു സുഗന്ധമുള്ള കാറ്റായി വീശി തൻ്റെ ജീവിതത്തിലേക്ക് സുഗന്ധമുള്ള കാറ്റ് വീശുന്നു എങ്ങനെ കറുത്ത തൂവൽ ചിക്കി കുയിലു പാടുന്നു കുയിലിന് കറുത്ത നിറമാണെങ്കിലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട് ഇവിടെ അദ്ദേഹം നേരിടുന്ന മനപ്രയാസങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ദങ്ങളെല്ലാം ഉള്ളിലടക്കിക്കൊണ്ട് അദ്ദേഹം ജീവിതം മനോഹരമാക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റനാമാഴിക്കക്കര എത്തി താനൊരു കൊച്ചു പൂമ്പാറ്റയായി മാറുമ്പോൾ തൻ്റെ ജീവിത പ്രയാസങ്ങൾ വലിയൊരു കടലായി കിടക്കുകയാണ് കറുത്ത കടൽ അതാണ് ഇവിടെ കറ്റനാമാഴി എന്ന് പറയുന്നത് ആ ഒരു കരിങ്കടൽ തൻ്റെ കൊച്ചു പൂമ്പാറ്റയായി മാറിയ താൻ തൻ്റെ പുള്ളിച്ചിറകുകൾ കൊണ്ട് ചെറിയ കുഞ്ഞു ചിറകുകൾ കൊണ്ട് നീന്തി അക്കരെ കിടക്കുകയാണ് ആ കടൽ നീന്തി അക്കരെ കടക്കുന്നത് അല്ലെങ്കിൽ പറന്ന് അക്കരെ കടക്കുന്നതായി അദ്ദേഹത്തിന് തോന്നുകയാണ് മാത്രമല്ല ആ കരിങ്കടലിൽ നിന്നും വീശുന്ന ഓളങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ ഒരു കടലായി കണക്കാക്കുമ്പോൾ ആ ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് സന്തോഷങ്ങൾക്കിടയിലും ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു ആ സങ്കടങ്ങളെയെല്ലാം ഇവിടെ കടലിൻ്റെ തിരമാലകളായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അദ്ദേഹം ഈ നിമിഷത്തെ ആ തിരമാലകളെയെല്ലാം ഒരു ആ ഓളങ്ങളെല്ലാം അദ്ദേഹത്തിനൊരു പൂവായി വിരിയുകയാണെങ്കിൽ ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നിറും കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തേൻതുള്ളിയായി ഞാനൂറി നിൽക്കുന്നൊരു ഞൊടി നേരം ഇവിടെ ആ പൂക്കളെല്ലാം ഓളമാകുന്ന പൂക്കളെല്ലാം ഒരു കുല പൂവായി തൻ്റെ മുന്നിൽ വിരിയയാണെങ്കിൽ ആ പൂവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ തേൻ തുള്ളിയായി താൻ മാറും അല്ലെങ്കിൽ ആ മധുരമുള്ള തേൻ നുകർന്ന് കൊച്ചു പൂമ്പാറ്റയായി താൻ പാറി നടക്കുകയാകും എന്ന് ആ നിമിഷത്തെ കുഞ്ഞുങ്ങളുടെ ആ സ്നേഹമുള്ള ആ നിമിഷത്തെ തൻ്റെ ഭാര്യയുടെ സമീപനത്തെ ഇവിടെ കവി പറയുകയാണ് നോക്കൂ കൂട്ടുകാരെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും പേറി തളർന്ന അവശരായിട്ടായിരിക്കും അച്ഛന്മാർ വീട്ടിലെത്താറുള്ളത് എന്നാൽ പലപ്പോഴും കുട്ടികൾ അതറിയാറില്ല അവർക്ക് അച്ഛൻ പ്രതീക്ഷയും പ്രചോദനവുമാകും അച്ഛൻ്റെ വരവും കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് അച്ഛൻ്റെ ലാളന കുതിക്കുന്ന കുട്ടികളുണ്ട് അവരുടെ സ്നേഹത്തിനു മുൻപിൽ തൻ്റെ കഷ്ടപ്പാടുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് മുന്നിലെത്തുന്നത് നോക്കൂ നമുക്ക് ധാരാളം ഭക്ഷണ സാമഗ്രികൾ വാങ്ങിച്ചു തന്നതുകൊണ്ടോ സാമ്പത്തിക ഭദ്രത ഉള്ളതുകൊണ്ടോ നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണമെന്നില്ല മറിച്ച് നമ്മെ സ്നേഹിക്കുവാനും സ്നേഹത്തോടെ കാത്തിരിക്കുവാനും കുടുംബത്തിൽ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ നിറമുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു ഊഞ്ഞാൽപ്പാട്ടിൻ്റെ താളത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്നത് ഇങ്ങനെ ഓരോ കുടുംബത്തിനും അത്തരമൊരു അന്തരീക്ഷമുണ്ടാകട്ടെ എന്ന പ്രത്യാശയാണ് നമുക്ക് ഈ കവിത നൽകുന്നത്